മൃതരിൽ നിന്ന് ഒരുവൻ വന്നു പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കുമോ? ഇന്നലത്തെ ചോദ്യത്തിന്റെ വിറയാർന്നൊരു തണുവായിരുന്നു അത്. ഇന്ന് ദൈവത്തിന്റെ തന്നെ ആത്മകഥ നാം കേൾക്കും. എന്റെ പ്രിയപുത്രനെ തന്നെ അയക്കാം, അവനെ അവർ കേൾക്കാതിരിക്കില്ല. മത്തായി 21:33-46 വരെ മുന്തിരിത്തോട്ടത്തിലെ അധർമ്മികളായ കൃഷിക്കാരുടെ ഉപമ. നിയമജ്ഞരെയും ഫരിസേരെയും ഉദ്ദേശിച്ച് തന്നെയാണ് നാഥൻ ആ ഉപമ പറഞ്ഞത്. അത് അവർക്ക് പകൽ പോലെ വ്യക്തവുമാകുന്നുണ്ട്. പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ കല്ലെറിയുകയും ആട്ടിപ്പായ്ക്കുകയും വധിക്കുകയും ചെയ്ത ജനം. മനുഷ്യകുലത്തിന്റെ ആരംഭം മുതലേ പാലിച്ചു വരുന്ന ഒരു പ്രവണത, പാറ്റേൺ. Luke 11:50-51 വരെ. ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രം. എന്നാൽ ആ സത്പുത്രനെ പോലും അവർ വെറുതെ വിടുന്നില്ല. ഇനി ആ യജമാനൻ എന്തു ചെയ്യും? ഈ കനപ്പെട്ട ചോദ്യത്തിന്റെ വാഴ്ത്തല മിന്നിക്കുന്ന സുവിശേഷ ഭാഗം. അടങ്ങാത്ത ദുശാട്ടിയും കൊണ്ട് ദൈവകാരുണ്യത്തെ നിരസിക്കുന്നവർക്ക് ഇനി അവിടുത്തെ നീതി തന്നെയാണ് പത്യം. മനുഷ്യൻ ചരിത്രരചന ആരംഭിച്ചത് കാലഗതിയിൽ വഴിക്കല്ല് നാട്ടുന്ന സംഭവങ്ങളെ വിവരിക്കാൻ മാത്രമല്ല, ആവർത്തിച്ചു വരുന്ന പ്രവണതകളെയും മാതൃകകളെയും ചിട്ടകളെയും കൂടി അടയാളപ്പെടുത്താനാണ്. ഗ്രീക്കുകാർ ചരിത്രരചന എന്ന ശാസ്ത്രശാഖയെ വിപുലീകരിച്ചു തുടങ്ങിയത് അവരുടെ ദേശപ്പെരുമകളെ വർണ്ണിക്കാനായിരുന്നു. കാലചക്രം തിരിഞ്ഞു വരുന്നു എന്നൊരു ചിന്തയിൽ സാമൂഹികമായ അടയാളങ്ങളെ വായിച്ചെടുക്കാനും. എന്നാൽ പിൽക്കാലത്ത് യഹൂദ സംസ്കാരത്തിലും ചരിത്രരേഖകൾ സാധാരണമായി ഇടം പിടിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ ചരിത്ര വിവരണങ്ങളാണ്. എന്നാൽ അവയ്ക്ക് വ്യക്തമായ സവിശേഷമായ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കാലാതീതനായ ദൈവം കാലത്തിൽ എങ്ങനെ ഇടപെടുന്നുവെന്നും അതിനെ നയിക്കുന്നുവെന്നും നന്മയ്ക്കായി കോർത്തിണക്കുന്നുവെന്നും ഓർമ്മ ഉണർത്താൻ തന്നെ. Romans 8:28 പറയും പോലെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്നായി ചേർത്തൊരുക്കുന്നു. ഇന്ന് Sankirtanam 105 ഇപ്രകാരം ഒരു ചരിത്ര ധ്യാനം തന്നെയാണ്. അതും ദൈവത്തിന്റെ പരിപാലനയെ ആസ്പദമാക്കി ചരിത്രത്തെ വായിച്ചെടുക്കുന്ന ഒന്ന്. Nehemiah 26:1-9 വരെ വരച്ചിടുന്ന ഒരു ഘടനയാണിതിന്. പൂർവ്വപിതാക്കന്മാരുടെ കാലം, ഈജിപ്തിലെ അടിമത്തം, പുറപ്പാട് എന്നീ മൂന്ന് ഖണ്ഡങ്ങളിലായി ഈ സങ്കീർത്തനം രക്ഷാകര ചരിത്രത്തെ വായിച്ചെടുക്കുന്നു. ഇക്കാലമത്രയും ദൈവം ഉടമ്പടികളെ പാലിക്കുന്നവൻ തന്നെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയോട് തട്ടിച്ചു നോക്കപ്പെടുകയാണ്. ഇതിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന ഒരു ഇടപെടൽ അത്യപൂർവമായ ഒരു ചാരതയോടെ വിവരിക്കുന്നുമുണ്ട്. പൂർവ്വ യൗസേപ്പ്, അവന്റെ സഹോദരന്മാർ അവനോട് ചെയ്ത ദ്രോഹമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നതും. 37:3. പിൽക്കാലത്ത് ഈജിപ്തിൽ വെച്ച് അവരുടെ ഗതികേട്ടിന്റെ കാലത്ത് അവരെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ഒട്ടും നീരസമോ ഗർവമോ കൂടാതെ അവൻ പറയുന്നു, നിങ്ങൾ എനിക്ക് ദ്രോഹം നനച്ചു, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. നിങ്ങൾക്ക് മുൻപേ എല്ലാം ഒരുക്കാൻ അവിടുന്ന് ഇവിടേക്ക് എന്നെ അയച്ചു. സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ് പൂർവ്വ യൗസേപ്പ്. അവർ അവനെ ചങ്ങലക്കെട്ടു, കഴുത്തിൽ ഇരുമ്പ് പട്ടം മുറുക്കി, എങ്കിലും അവന്റെ വായിൽ നിന്ന് ദൈവം തന്നെയാണ് വിടർന്നത്. തന്റെ ഭവനത്തിന്റെ നാഥനായി ദൈവം അവനെ നിയമിച്ചു, സകല സമ്പത്തുക്കളുടെയും അതിനാഥനമാക്കി. പിതാവിന്റെ പ്രിയപുത്രനായിരുന്നു യൗസേപ്പ്. തന്റെ സ്നേഹവലയത്തിൽ നിന്ന് പിതാവ് യാക്കോബ് അവനെ പറഞ്ഞയച്ചു തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക്. അവർ അവനെ വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറ്റിൽ തള്ളി. ഇന്നലെ നാം കണ്ട ജെറമിയായിലെ പൊട്ടക്കിണർ പോലെ തന്നെ പിതാവിന്റെ ഹൃദയത്തിൽ നിന്നാണ് അവൻ അയക്കപ്പെട്ടത്. അവൻ ക്രിസ്തുവിന്റെ തന്നെ ഒരു പ്രാഗ്രൂപമാകുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതുപോലെ ദൈവപിതാവിന്റെ സ്നേഹമാറിൽ നിന്ന് സ്വന്തം സഹോദരന്മാരെ തേടി അയക്കപ്പെട്ട ക്രിസ്തുനാഥൻ. Yohannan 1:18. ദൈവസ്നേഹം അവിടെ നിന്ന് പ്രവഹിച്ച് നമ്മുടെ നെഞ്ചകങ്ങളെ തന്നെ നിറച്ചു കവിയുകയാണ്. കോൾപോസ്, മാറിടം, നെഞ്ചകം. എങ്കിലും ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും ദൈവത്തിന്റെ ഔദാര്യവും മനുഷ്യന്റെ നിരാസവും. തന്റെ ഏകജാതനെ നൽകാൻ പോലും അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചിട്ടും അവനിൽ വിശ്വസിക്കാതെ ജീവനെ തന്നെ നാം കൈവിട്ട് കളയുകയാണല്ലോ. Yohannan 3:16.